श्रीहरी नोर्का सेल्फ एम्प्लॉयमेंट स्कीम इत एत्र प्रवासी जीवितम अवसानिपिच्चवर्क गुणम चेय्यम നേരത്തെ നമ്മുടെ ഷറഫുദ്ദീൻ സാർ പറഞ്ഞ പോലെ തന്നെ അതോടൊപ്പം തന്നെ സജിത് സാർ പറഞ്ഞ പോലെ സജിത് ശ്രീനാരായണൻ പറഞ്ഞ പോലെ നമ്മുടെ പ്രവാസികൾക്ക് ലോണ് കൊടുക്കാൻ വേണ്ടി എത്ര ആളുകൾ തയ്യാറാവും നമ്മുടെ അനിൽ സാറും അത് സൂചിപ്പിച്ചായിരുന്നു പ്രവാസികൾക്ക് ലോണ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പല ബാങ്കുകളും തയ്യാറല്ല എന്നുള്ളതാണ് സത്യകരമായ അവസ്ഥ പക്ഷെ അതിനെ മൂടി വെച്ചുകൊണ്ട് ആണ് പ്രവാസികൾക്ക് വേണ്ടി 25 കോടി അതായത് 1000 കോടി കടമെടുക്കുമ്പോൾ 25 കോടിയുടെ സബ്സിഡി ആ ബാങ്കുകൾക്ക് കൊടുക്കും എന്നാണ് പറയുന്നത് അതൊരിക്കലും നടക്കാൻ വേണ്ടി നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോമസ് മാത്യു കടവലിന്റെ ഇത് കേട്ടപ്പോ എനിക്ക് വളരെ രസകരമായി തോന്നി കാരണം അദ്ദേഹം എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും കാരണം ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ പല ക്ഷേമ പദ്ധതികളെയും പേര് മാറ്റിയാണ് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് വയ്ക്കാം അത് ബഡ്ജറ്റിലെ ഫസ്റ്റ് ഹൈലൈറ്റ് ആണ് 20,000 കോടി രൂപയുടെ കോവിഡ് പാക്കേജ് പ്രഖ്യാപിച്ചു ഇത് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ടാണ് ഈ 20,000 കോടി രൂപ അതാണ് കോവിഡ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് അതിനകത്ത് തന്നെ വളരെ രസകരമായ വേറൊരു സംഭവമുണ്ട് കോവിഡ് കേരളത്തിൽ പുതിയ ലിക്വിഡ് ഓക്സിജൻ പ്ലാന്റ് രൂപീകരിക്കുന്നതാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയാണെന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ലിക്വിഡ് ഓക്സിജേഷൻ പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ അടുത്ത് വേറൊരു പദ്ധതിയുള്ളത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷന് വേണ്ടി പൈസ നീക്കിവെച്ചിട്ടുണ്ട് അത് ഇന്നലത്തെ നമ്മുടെ പ്രധാനമന്ത്രി അത് എല്ലാവർക്കും സൗജന്യമാക്കിയതോടുകൂടി അതിന്റെ ആവശ്യകത ഇല്ലാതായി പിന്നെ വേറെ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന 5 പുതിയ ആഗ്രോ പാർക്കുകൾ സ്ഥാപിക്കുന്നതാണ് ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു എന്തൊക്കെയാണോ ജനക്ഷേമ പദ്ധതികൾ ആ ജനക്ഷേമ പദ്ധതികളെ പേരുമാറ്റി അല്ലെങ്കിൽ ആ ജനക്ഷേമ പദ്ധതികളെ കുറച്ചുകൂടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ മലയാളീകരിച്ച് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഇപ്പൊ നമ്മുടെ കിറ്റിന്റെ കാര്യം നമ്മുടെ തോമസ് മാത്യു സാർ പറഞ്ഞായിരുന്നു പക്ഷെ കിറ്റിന്റെ കാര്യത്തിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത അതേ കിറ്റിനെ വേറൊരു കൂടിയിലിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തത് പിന്നെ ER ഏജൻസിയും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നടന്നേക്കാം പക്ഷെ ഇതൊന്നും ആത്യന്തികമായ ഒരു സംവിധാനത്തിലേക്ക് എത്തത്തില്ല പിന്നെ പ്രവാസികൾക്ക് ഈ പദ്ധതികൾ കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഇപ്പൊ തോമസ് മാത്യു കളയൻ സാർ എനിക്ക് തോന്നുന്നു നോർക്കയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ് താങ്കളെപ്പോലുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി കഴിയുമെങ്കിൽ താങ്കളൊക്കെ റിക്വസ്റ്റ് ചെയ്യേണ്ടത് മരിച്ചുപോയ കോവിഡ് മൂലം മരിച്ചുപോയ പ്രവാസികൾ അറ്റ്ലീസ്റ്റ് 1 ലക്ഷം രൂപയെങ്കിലും അവരുടെ വീട്ടിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാൻ ഓക്കെ ഞാൻ വീണ്ടും ഷറഫുദ്ദീനിലേക്ക് പോകുന്നു ശ്രീ ഷറഫുദ്ദീൻ നിലവിലുള്ള പദ്ധതികളായ സാന്ത്വനയും നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാം ഫോർ റിട്ടേണി മൈഗ്രന്റും പ്രവാസി സമൂഹത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ മറ്റൊരു ചോദ്യം ഈ നോർക്ക വകുപ്പ് 24 പദ്ധതി പ്രവർത്തനങ്ങൾ അതിൻ്റെ 4 സംഘടനകൾ വഴി നടത്തി വരുന്നു പ്രവാസി വെൽഫെയർ ബോർഡ് പെൻഷൻ പദ്ധതിയും പ്രവാസി ഡിവിഡൻ പദ്ധതിയും പോലുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു പ്രവാസി ഡിവിഡൻ പദ്ധതി ഇതിനകം 181.1 കോടിയുടെ നിക്ഷേപം സമാഹരിച്ചിട്ടുണ്ട് എന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ടുള്ള രേഖകളാണ് ഈ പറഞ്ഞതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ അങ്ങനെ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ തന്നെയാണോ പ്രവാസി ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് അത് നിങ്ങളാണ് പറയേണ്ടത് നിങ്ങളാണ് അനുഭവസ്ഥ ഇതിന്റെ ഇതിലിപ്പോ നിങ്ങൾ പറഞ്ഞതിൽ നോർക്ക് കാര്യമായിട്ട് ചെയ്തത് മുമ്പത്തെ ഏറ്റവും ഈ വകുപ്പ് തുടങ്ങിയത് UDFന്റെ ഭരണകാലത്താണ് ശ്രീ MMS മന്ത്രിയായിരുന്ന കാലത്താണ് പ്രവാസി വകുപ്പ് തുടങ്ങിയത് അതിനുശേഷം UDFന്റെ ഭരണകാലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു
പെൻഷൻ പദ്ധതിയും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അതിന്റെ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. അതിലധികം എമൗണ്ട് കഴിഞ്ഞ പ്രകടന പത്രികയിൽ UDF പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷെ അല്ലാതെ പുതുതായി ഒന്ന് കൊണ്ടുവന്നിട്ടില്ല. അതില് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് എല്ലാ മേഖലകളിലും സെന്ററായിട്ട് കോഴിക്കോട് വെച്ചാണ് അത് വിതരണം ചെയ്തത്. ഈ ഞാൻ അന്ന് പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടറായിരുന്നു. അപ്പൊ ഞാനടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയിലാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു എമൗണ്ട് ആദ്യമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് പുതിയൊരു അത്ഭുതങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലുമോ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. മാത്രവുമല്ല ഇന്നിപ്പോ ഞാന് നമ്മുടെ സുഹൃത്തുക്കള് കുവൈത്തിൽ നിന്നും നെടുമ്പാശ്ശേരി വഴി വരുമ്പോൾ ഇവര് സ്വാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ എല്ലാവരും എടുക്കുന്നുണ്ട്. അതുപോലെ നെക്ക് ത്രോട്ടിൽ നിന്നും ഇതൊക്കെ സലൈവ് പിന്നെ അവര് ദ്രവങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന രീതി. പക്ഷെ പരിശോധിച്ചതിന്റെ റിസൾട്ട് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും അവരെ അറിയിക്കുന്നില്ല. ഇത് ആരറിയുന്നവർ പരിശോധിക്കുന്നുണ്ടോന്ന്? ഏകദേശം 500 രൂപ ആണ് ഇതിനൊക്കെ കണക്കാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇത് എവിടുന്ന് ഗവൺമെന്റ് ഇതിന് വലിയ ഫണ്ട് ചെലവ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവര് എന്നാൽ ഈ ക്ലയന്റിനെ അറിയിക്കണ്ടേ? ഒന്നിനും ഒരു വ്യവസ്ഥാപിതമായിട്ടോ അല്ലെങ്കിൽ നിയമങ്ങളോ കാര്യങ്ങളോ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയല്ല. ഇവിടെ ചില ഏരിയകളിൽ കിട്ടി, കോഴിക്കോട് കിട്ടും, പക്ഷെ നെടുമ്പാശ്ശേരി അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് 500 × 5000 500 രൂപ വെച്ച് 5000 പേർക്ക് ആയാലും ഇത്രയായി 25 കോടി രൂപ അങ്ങ് പോകും. അപ്പൊ ഈ രീതിയില് ചില ഗവൺമെന്റ് ചില ഈ കബളിപ്പിക്കൽ ഇതിന്റെ ഇടക്ക് നടത്തുന്നുണ്ടോന്ന് സംശയിക്കാണ്. മാത്രവുമല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 15 ലക്ഷത്തോളം വരുന്ന മലയാളികളോട് മടങ്ങി വന്നിട്ട് എന്തവർക്ക് കൊടുത്തു? ഇതല്ലേ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം? കാരണം അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കടം കൊടുക്കുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ശ്രീ ഹരി പറഞ്ഞതുപോലെ നമുക്ക് കേവലം 1 ലക്ഷം കിട്ടിയിട്ട് എന്താ ഒരു കുടുംബത്തിന്, ഒരു കുടുംബത്തിന് കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. കുറെ ആളുകള് പറ്റിക്കപ്പെട്ടിട്ടുള്ളവരുണ്ടാവും, യാതൊന്നും കിട്ടാതെ തിരിച്ചു വരികയാണ്. അങ്ങനെയുള്ള വളരെ കുറഞ്ഞ കോവിഡ് ബാധി, ഇതിന്റെ ഒരു റിപ്പോർട്ടില്ല, ഇതിന്റെ കണക്കുകൾ വ്യക്തമായിട്ടില്ല. കേരള ഗവൺമെന്റ് എടുത്തോ കേന്ദ്ര ഗവൺമെന്റ് എടുത്തോ വ്യക്തമായ കണക്കുകളില്ല. വിശേഷിച്ച് നമുക്ക് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ വ്യവസ്ഥാപിതമായിട്ട് കണക്ക് ശേഖരിച്ചുകൊണ്ട് അവർക്ക് ഇപ്പൊ ആര് മരണപ്പെട്ടാലും ഒരു 15 ദിവസം കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് നെഗറ്റീവ് ആവും. കോവിഡിന്റെ അവസ്ഥ അതാണ്. പക്ഷെ ആഫ്റ്റർ എഫക്ട് കൊണ്ട് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. അവരൊക്കെ കോവിഡിന്റെ കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുത്തണം. അല്ലാതെ ശ്രീ ഇതിന്റെ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ, വീണ ജോർജ് ആണ് എനിക്ക് തോന്നുന്നത് അവര് പറഞ്ഞത്, ചക്കയും മാങ്ങ മരിക്കുന്നവർ ചക്ക വീണും അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി മരിക്കുന്നതൊന്നും കോവിഡ് രോഗികളൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നത് തമാശയാക്കി പറഞ്ഞു. ഇതൊരു തമാശയല്ല, നമ്മുടെ പ്രവാസികളുടെ പാവപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരാൾ ജീവൻ കൊണ്ടാണ് ഈ കളി. അപ്പൊ അതിനൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ശക്തമായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവണം. ഇതിനൊരു ക്രൈറ്റീരിയ ഇല്ല. കാരണം ഇപ്പൊ 2018-19 കണക്കനുസരിച്ചിട്ട് ഒരു ആളുടെ കടം എത്രയാണ്? ശരാശരി മലയാളിയുടെ കടം, നമ്മുടെ കടം, പൊതുശീർഷ കടം 66,000 രൂപയോളം കടം നമുക്കുണ്ട് ഒരു വ്യക്തിക്ക്. ഇപ്പൊ ഞാൻ കടക്കാരനാണ്, ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഒരു മലയാളിയുടെ പൊതുശീർഷ കടം 66,000 രൂപ. പിന്നെ എവിടുന്ന് ഇതൊക്കെ ചെലവ്? വെറുതെ അവർ ഗവൺമെന്റ് കാണിച്ച് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഇത് എവിടുന്ന് വരും, എങ്ങനെ വരും, ഇതിന്റെ സോഴ്സ് എവിടെ എന്ന് കാണിക്കാതെ. അപ്പൊ ഞാൻ പറയുന്നത് ഒരു നേരത്തെ ശ്രീ സജിത് മോഹൻ സൂചിപ്പിച്ചല്ലോ, കാരണം നമുക്കതറിയോ ഇതിനൊരു ഇൻകം വേണ്ടേ, എങ്കിലല്ലേ ഇത് നമുക്ക് അങ്ങോട്ട് ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ഭാവനകൾ ഉണ്ടാവും, മിൽക്ക് മെയ്ഡിന്റെ കഥ പോലെ കഥ പറയാൻ പറ്റും. ഇപ്പം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ഭാവനയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ പിണറായി വിജയൻ ഡ്രീം കേരള പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു, അതിനായി ഒരു കമ്മിറ്റി, അതിൻ്റെ രൂപരേഖ തയ്യാറാക്കാനൊക്കെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ഡ്രീം കേരള പദ്ധതി, അതിനെക്കുറിച്ച് എവിടെയും പരാമർശമില്ല. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ ബജറ്റിൽ ആ ഡ്രീം കേരള പ്രൊജക്റ്റ് എന്തായിരിക്കും എന്ന് കൃത്യമായി അക്കമിട്ട് ഇതിൽ എഴുതും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നേയില്ല. അങ്ങനെ ഒരു അത് ഇല്ലാതെ മാത്രമല്ല, അങ്ങനെയുള്ള ഡ്രീം കേരള ഇല്ലാന്ന് മാത്രമല്ല, കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി ഇല്ലല്ലോ. കേരള ബാങ്ക്, കേരള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേരള എയർവേസ് ഇല്ലേ? കേരള എയർവേസ് അവിടെ പോയി. കേരള എയർവേസ് ഉണ്ടായിരുന്നെങ്കിൽ, കേരളയുടെ ഒരു എയർലൈൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രവാസികൾ 10-15 ലക്ഷത്തോളം വന്നതിന് പകുതി ആളുകളും തിരിച്ചു പോകാനുള്ളവരാണ്. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ, ജോലി ഉള്ളവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യം എവിടെ?
ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഫണ്ട് അതിലേക്ക് വകയിരുത്തിയോ? വെറുതെ നമ്മൾ കടും ഇവിടെ ജോലി ഇവിടെ തിരിച്ചു വന്ന് ഇല്ലാത്ത ജോലി നഷ്ടപ്പെട്ടു എന്ന് രേഖ കാണിച്ച് വിസ ക്യാൻസൽ ആയവർക്ക് മാത്രമാണ് ഇവർ പറഞ്ഞിട്ടുള്ള ഫണ്ട് കൊടുക്കും എന്ന് പറയുന്നത്. അതിന് ഫണ്ട് അവിടെ ഇല്ല, കൊടുക്കുമെന്നാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് മലയാളികൾ നമ്മുടെ പ്രവാസികൾ വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ അവരുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെന്റിന് സാധിക്കില്ലേ? ഇതല്ലേ ചെയ്യേണ്ടത് ഒരു ഗവൺമെന്റ്? ഇത് മുമ്പ് കാലങ്ങളിലൊക്കെ ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ലേ? അപ്പൊ ഈ രീതിയിലുള്ളൊരു നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം 6 മാസത്തെ പൈസ ശമ്പളം നിങ്ങൾ കൊടുത്തോ? ഇവരുടെ ഗവൺമെന്റ് കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഇന്നേ വരെ ഒരാൾക്കും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കും, നമുക്കൊക്കെ തരും ഇവിടെ സാലറി കൊടുത്തോ? അപ്പൊ ആർക്കും കൊടുക്കാതെ ഇത് 5,000 rupees കുറച്ച് ആളുകൾക്ക് കിട്ടിയിട്ടുള്ളത് ശരിയാണ്, പക്ഷെ 3 ആളുകൾക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. എത്രയോ കംപ്ലൈന്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് 5,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു കേവലം ജസ്റ്റ് വന്നിട്ടുള്ള ഫുൾ വന്ന ആളുകൾക്ക് 5,000 രൂപ മാത്രം 6 മന്ത് സാലറി കിട്ടണമെങ്കിൽ ഓക്കെ. അല്ല, ശ്രീ തോമസ് മാത്യു, നേരത്തെ ശ്രീ ഷറഫുദ്ദീൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കോവിഡ് ബാധിച്ച കുവൈറ്റ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിരവധി പ്രവാസി മലയാളികൾ മരിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹം കാണാൻ പോലും കുടുംബത്തിനോ ബന്ധുക്കൾക്കോ സാധിച്ചിട്ടില്ല. ഭൂരിപക്ഷം പേരുടെയും കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടിട്ടുണ്ട്, നിരാലംബരായി പെരുവഴിയിലാണ് എന്ന് തന്നെ പറയാം. കേരളത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസികളുടെ പങ്ക് അത് ശരിവെക്കുകയും എടുത്തു പറയുകയും ചെയ്യുന്ന സർക്കാർ ഈ പെരുവഴിയിലാക്കപ്പെട്ട കുടുംബങ്ങളോട് നീതി പുലർത്തണ്ടേ? അതല്ലേ പ്രധാനമായും ചെയ്യേണ്ടത്? അത് നേരത്തെ 500,000 പറഞ്ഞു, 500,000 വേണ്ട, 100,000 വേണ്ട, ഒരു 50,000 രൂപയെങ്കിലും ഈ കുടുംബങ്ങളിൽ എത്തിക്കണ്ടേ? അതല്ലേ ഒരു ഭരണകൂടത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത്? അതല്ലേ കാരണം? ഇത് പ്രവാസി കുടുംബങ്ങളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും അവിടെയാണ് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന വലിയൊരു തുക. അതാണ് ഈ ഒരു കൊച്ചു സംസ്ഥാനത്തെ താങ്ങി നിർത്തുന്ന പല തൂണുകളുമുണ്ട്. അതിലൊരു പ്രധാന അടിത്തൂണ് അത് തന്നെയാണ്. അങ്ങനെ അത് പ്രവാസികളെ കാണുമ്പോൾ പ്രവാസി സമൂഹത്തിന് മുന്നിൽ ഇതൊക്കെ വലിയ കാര്യമായി അവതരിപ്പിക്കുകയും പ്രവാസികൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ കറിവേപ്പില പോലെ എടുത്ത് കളയുകയും ചെയ്യുന്നു. ആ ഒരു സമീപനമല്ലേ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഓക്കെ, ആദ്യമായി ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഹരി ഒരു, ഞാൻ നോർക്കയുടെ ഡയറക്ടർ എന്ന രൂപത്തിൽ പറഞ്ഞു, ഞാൻ ലോ കേരള സഭ മെമ്പറാണ്, നോർക്കയുടെ ഡയറക്ടർ അല്ല. ഇനിയും ശ്രീ നമ്പ്യാരുടെ ചോദ്യത്തിലേക്ക് മറുപടി പറയാം. ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് വേണ്ടതായ പ്രൊട്ടക്ഷൻ നൽകേണ്ടത് ശ്രീ തോമസ് മാത്യു, താങ്കളുടെ ശബ്ദം കേൾക്കുന്നില്ല. ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുക്കുകയാണ്, ഉടൻ തിരിച്ചു വരാം. ശ്രീ തോമസ് മാത്യുവിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഞാൻ സജിത് സി നായരിലേക്ക് പോവുകയാണ്. ശ്രീ സജിത് സി നായർ, ഈ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെയാണ്, പക്ഷേ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെ നിന്നാണ് ഈ വരുമാനം കണ്ടെത്തുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുക? ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? പ്രഖ്യാപിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അതിന് ആ മറുപടി, വ്യക്തമായിട്ടുള്ള മറുപടി ഒന്നുമില്ല. ഇപ്പോൾ ബജറ്റിന്മേൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, 3 ദിവസത്തെ ഡിസ്കഷൻ, നാളെയും കൂടെ ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം ധനകാര്യമന്ത്രി മറുപടി പറയും. പ്രവാസികളുടെ കൺസേൺ, ആശങ്ക അറിയിക്കേണ്ട വേദികൾ പലതുമുണ്ട്. ഒരുപാട് നിരവധി പ്രവാസി സംഘടനകളുണ്ട്. പക്ഷേ ഏതെങ്കിലും പ്രവാസി സംഘടന ഈ ബജറ്റിനെ അധികരിച്ച് പ്രവാസികൾക്ക് ഇതുപോരാ, ഇനി കൂടുതൽ ആവശ്യമുണ്ട്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അനാഥമാക്കപ്പെട്ട പ്രവാസികളുടെ കുടുംബങ്ങളിലേക്കാവണം ധനസഹായം എത്തേണ്ടത് എന്ന് ആരെങ്കിലും പറഞ്ഞതായി അല്ലെങ്കിൽ പ്രസ്താവിച്ചതായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരവസരം ലഭിക്കുകയാണ്, നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് നിങ്ങൾക്ക് കൃത്യമായും വ്യക്തമായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടത്? അത് പ്രയോറിറ്റി കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്.
ആ പ്രയോറിറ്റി ഏതാണ്, മുൻഗണന എവിടെയാവണം എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം പ്രവാസികൾക്കും ഓരോ പ്രവാസിക്കും ഉണ്ട്, അതുപോലെ പ്രവാസി സംഘടനകൾക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അവസരം, ആ അവസരം കൃത്യമായി വിനിയോഗിക്കണം. നിങ്ങൾക്ക് എന്താണ് അടിയന്തരമായി വേണ്ടത്? മറ്റു കാര്യങ്ങൾ 1000 കോടിയുടെ വായ്പയും മറ്റ് അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അടിയന്തരമായി എന്താണ് ചെയ്യേണ്ടത്? അടിയന്തരമായിട്ട് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയ 50 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട്. നാട്ടിലെ ഇന്ത്യയിലെ പിന്നെ മുന്നണി, ഇതിന്റെ കോവിഡിന്റെ മുന്നണി പോരാളികളായി നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാരും ഉൾപ്പെടെയുള്ള അതിന്റെ ആളുകൾക്ക് ആർക്കെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ 50 ലക്ഷം രൂപയ്ക്കാണ് അവർ ഇൻഷുറൻസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് പലരും വായിച്ചു കാണുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്കെല്ലാം അതിന്റെ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞു. ഇതേപോലെയുള്ള ഒരു സൗകര്യം അടിയന്തരമായിട്ട് പ്രവാസികൾ ആരെങ്കിലും മരിച്ചാൽ അവരുടെ കുടുംബത്തിന് അത് അതിന് പിന്നെ ആരോഗ്യ പ്രവർത്തകർ എന്ന് മാത്രം, ആരോഗ്യ പ്രവർത്തകരെ മാത്രമായിട്ട് കരുതണ്ട, പ്രവാസികൾ ആരെങ്കിലും മരിച്ചാൽ, ഇപ്പോ മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ മൃതദേഹം, ഇപ്പൊ നാട്ടിലാണെങ്കിൽ അത്യാവശ്യം മൃതദേഹം ഒന്ന് കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് മൃതദേഹം പോലും കാണാതെ ഇപ്പൊ ഞങ്ങളിൽ സംഘടനയിലുള്ള പലർക്കും അവിടെ പോകാൻ പോലുള്ള സാഹചര്യം, മോർച്ചറിയിൽ നിന്ന് നേരെ പിന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അവിടെ കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു അന്ത്യകർമ്മങ്ങൾ പോലും പ്രോപ്പറായിട്ട് ചെയ്യാതെ മരണപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് അടിയന്തരമായ ഒരു ഇൻഷുറൻസ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി കാണിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിപ്പിച്ച ഒരു കാര്യമാണ്, കൃത്യമായ ഒരു 50 ലക്ഷം രൂപ. ഇതുപോലെയുള്ള പാക്കേജുകൾ അടിയന്തരമായി പ്രവാസികൾക്ക്, പ്രവാസികളെ കൂടി ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു സ്കീം ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് തുടങ്ങണം. അത് നോർക്ക വഴിയും മറ്റ് സംഘടന ഉത്തരവാദിത്തപ്പെട്ട സംഘടന വഴിയും എംബസി വഴിയും ഞങ്ങൾ പ്രഷർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം MLA വഴിയും ഇത് നിയമസഭയിൽ ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. പിന്നെ നമ്പ്യാരെ സൂചിപ്പിച്ച പോലെ ഇത് എവിടുന്നാണ് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ എല്ലാ കാലത്തും ഈ പിന്നെ കള്ളും ലോട്ടറിയും വിറ്റ് മാത്രം ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിൽ സോഴ്സ് ഓഫ് ഇൻകം കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വ്യവസായങ്ങൾ കൂടുതൽ വരേണ്ടിയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അറിയാം, കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും തമ്മിൽ പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയായിട്ടുള്ള ഊഷ്മളമായ ബന്ധം, അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കേരളത്തിന്റെ പിന്നെ ഗതാഗത രംഗത്ത് വളരെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെയുള്ള കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാകാനുള്ള അവസരം കൂടി കേരളത്തിന് ഉണ്ടായി. ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ വികസനം വരും, കൂടുതൽ വ്യവസായങ്ങൾ വരും. ഇപ്പൊ പഴയ പോലെ ഈ പൊളൂട്ടഡ് ആയിട്ടുള്ള വ്യവസായങ്ങൾ വേണമെന്നില്ലല്ലോ. ഇപ്പൊ IT മേഖലകൾ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് പോലെയുള്ള മേഖലകളിലും അടിസ്ഥാന മേഖലകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യം പ്രവാസികൾക്ക് ഒരു പ്രയോറിറ്റി എന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് കാതലായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പൊ ഞാൻ മുമ്പ് കഴിഞ്ഞ ഇതിന് സൂചിപ്പിച്ച പോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിൽ തന്നെയുണ്ട്. ഇവിടുന്ന് ജോലി പോയ ആൾക്കാർ തന്നെ നാട്ടിൽ തന്നെ ഉള്ളതുണ്ട്. ഇവിടുത്തെ അതേ പാറ്റേണിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർ ആ ഒരു സ്കില്ല് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി അടിയന്തരമായിട്ട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു 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 പിന്നെ സമൂഹമായിട്ട് പ്രവാസികൾ മാറിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ജോലി പോയവരാണ്. ഇപ്പൊ തന്നെ നിലവിൽ ജോലി ഉണ്ടെങ്കിൽ പോലും തിരിച്ചെത്താൻ സാധിക്കുന്നില്ല ഫ്ലൈറ്റുകൾ ഇല്ലാത്തതിന്റെ പേരിൽ. ഈ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് രണ്ടാണ്. ഒന്ന്, മരിക്കുന്നവർക്ക് അടിയന്തര സഹായങ്ങൾ ഇൻഷുറൻസ് പോലെ, ഗവൺമെന്റ് വലിയ ബാധ്യത ഇല്ലാത്ത രീതിയിൽ ഇൻഷുറൻസ് പോലെയുള്ള പരിപാടികൾ ചെയ്യുക. അതോടൊപ്പം ഈ പിന്നെ പുനരധിവാസം എന്ന രീതിയിൽ ഈ പിന്നെ ഈ പിന്നെ ഈ സഹായങ്ങൾ കൊടുക്കാതെ, സൗജന്യങ്ങൾ കൊടുക്കാതെ നാട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് ചെയ്യാനുള്ള സാഹചര്യം, പ്രവാസികൾക്ക് ഒരു പ്രയോറിറ്റി, ഇവരെന്തെങ്കിലും വ്യവസായ ഏകജാലകത്തിലേക്കൊക്കെ വരുന്നു എന്ന് പറയുന്നു, അതൊക്കെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയുടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രവാസികൾ എന്നല്ലേ ഞങ്ങൾക്ക് ഒരു ഒരു ആശ്വാസമാണ്, ഒരു കൈത്താങ്ങാണ്. ആ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്കിപ്പോ ഈ ഒരു അവസരത്തിൽ എമർജൻസി ആയിട്ട് നടപ്പിലാക്കേണ്ട കാര്യങ്ങളായി സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ശ്രീ ഹരി ബാലരാമപുരം, ഇതിൽ അതായത് പ്രധാനമായും നമ്മൾ പണം ഇവിടെ നിന്ന് കണ്ടെത്തുന്നു എന്നൊരു ഒരു ചോദ്യം, അതിന് ഉത്തരമില്ല, ആർക്കും ഉത്തരമില്ല. പക്ഷേ ഒരു ഭാഗത്ത് ധൂർത്ത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികൾ ഒക്കെ മോടി പിടിപ്പിക്കുന്നതിനൊക്കെ കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പബ്ലിസിറ്റിക്കായിട്ട് കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ വഴിയാധാരമാക്കപ്പെട്ട പ്രവാസികളുടെ കുടുംബത്തിന്, ഇപ്പോൾ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, അതിന് സഹായം പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്. വിദ്യാഭ്യാസമെങ്കിലും മുന്നോട്ട് പോകട്ടെ, മറ്റ് കഷ്ടിച്ചൊക്കെ ജീവിച്ചു പോവാം, പക്ഷേ ഈ വിദ്യാഭ്യാസത്തിനായിട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ഡ്രീം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഡ്രീം കേരള പദ്ധതിയുടെ അടിസ്ഥാനം തന്നെ
പ്രവാസികളെ സ്കിൽഡ് ലേബറേഴ്സ് ആണല്ലോ ഈ മടങ്ങി എത്തിയ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ മടങ്ങി എത്തിയവരുടെ തൊഴിൽ നൈപുണ്യം നമ്മുടെ ചെറുകിട വ്യവസായ മേഖലയെ ഒന്നുകൂടി കരുപിടിപ്പിക്കുന്നതിനും അവിടെ കൂടുതൽ പിന്നെ കരുത്തുറ്റതാക്കാനുമുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാക്കണം ഈ തൊഴിൽ നൈപുണ്യം വെച്ചുകൊണ്ട് ഉണ്ടാക്കണം ആ ഒരു അടിസ്ഥാനത്തിലാണ് ഡ്രീം കേരള പദ്ധതിക്ക് അത്തരത്തിലൊരു ഒരു രൂപരേഖ തന്നെ ഉണ്ടാക്കിയത് പക്ഷേ അതിപ്പം എവിടെയും കേൾക്കുന്നില്ല ഇവിടെ നേരത്തെ ശ്രീ സജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രവാസികളുടെ തൊഴിൽ നൈപുണ്യം പ്രയോജനപ്പെടുത്തുന്ന പൂർണ്ണമായും ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതികൾ ഈ ബജറ്റിൽ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ ഇനിയും സമയമുണ്ട് ഞാൻ 24 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട് പക്ഷേ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ഉയർന്നു വന്നിട്ടില്ല പ്രവാസികൾക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദിച്ചതായി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു ഈ ബജറ്റ് ഡിസ്കഷൻ ഞാൻ സാഗൂദം ശ്രദ്ധിക്കുകയായിരുന്നു പക്ഷേ പ്രവാസികൾക്ക് വേണ്ടി പ്രവാസി കാര്യം ആരെങ്കിലും ഉയർത്തിപ്പിടിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ഇല്ലേ എന്നൊരു സംശയം അവശേഷിക്കുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇത് ആരെയെങ്കിലും ധരിപ്പിച്ചിട്ടുണ്ടോ നാളെ ധനകാര്യമന്ത്രി മറുപടി പറയുമ്പോൾ ഇതാ ഈ പ്രവാസികൾക്ക് വേണ്ടി പറഞ്ഞു പോയി ഈ ബജറ്റിൽ പ്രഖ്യാപിച്ചത് കുറഞ്ഞു പോയി കുറേ കൂടി ക്രിയാത്മകമായ നടപടികൾ എടുക്കുമെന്നൊരു ഉറപ്പെങ്കിലും വാങ്ങാൻ പ്രവാസികൾ ആരെങ്കിലും ശബ്ദമുയർത്തിയിട്ടുണ്ടോ ഏതെങ്കിലും പ്രവാസി സംഘടന ബന്ധപ്പെട്ടവരുമായി അവരിലേക്ക് നിങ്ങളുടെ ആകുലതകൾ നിങ്ങളുടെ ആശങ്കകൾ എത്തിച്ചിട്ടുണ്ടോ നമ്മുടെ പിന്നെ അനിൽ സാറെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് തന്ന ബഡ്ജറ്റിന്റെ ഒരു തുടർച്ച മാത്രമാണ് അപ്പൊ ആ തുടർച്ചയിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ധനകാര്യ മന്ത്രി തോമസ് ഐസക് സാർ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും പിന്നെ ബഡ്ജറ്റ് എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഷറഫുദ്ദീൻ സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ ഷറഫുദ്ദീൻ കണ്ണൂർ പറഞ്ഞ ഒരു കാര്യത്തിലാണ് ചെറിയൊരു ഇതുണ്ട് ഇപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ആളോഹരി കടം 100,000 രൂപയായി 66,000 മാറി 100,000 രൂപയായി പിന്നെ അതോടൊപ്പം തന്നെ ഈ മാസം സാലറി കൊടുക്കുവാൻ വേണ്ടി നമ്മള് കടമെടുക്കേണ്ടി വന്നു സാലറിയും പെൻഷനും കൊടുക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് കടമെടുക്കേണ്ടി വന്നു ഇപ്പോ നമ്മുടെ അനിൽ സാർ പറയുന്ന പോലെ ഈ പ്രവാസികൾക്ക് വേണ്ടി ഇവര് വളരെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മുടെ നാട്ടില് സഹകരണ സംഘങ്ങൾ വളരെ സജീവമാണ് പ്രവാസികൾക്ക് വേണ്ടി ഒരു സഹകരണ സംഘം ഉണ്ടാക്കിയാൽ പോലും അതുപോലും വളരെ ശക്തിയായിട്ടുള്ള രീതിയിൽ അതായത് പ്രവാസി ജോബ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഒരു നൈപുണ്യ വികസന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ കീഴിൽ നിന്ന് ഗ്രാന്റ് കിട്ടുകയും അത്യാവശ്യമുള്ള നമ്മുടെ നാട്ടിലെ ജോലികൾ നമ്മുടെ ഈ പാവപ്പെട്ട തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് കൊടുക്കുവാനും പറ്റിയാൽ മതി പിന്നെ സജിത് സി നായർ പറഞ്ഞ ഈ ഇൻഷുറൻസിന്റെ കാര്യം അത് നമുക്ക് പിന്നെ ധരിപ്പിക്കാം എന്നുള്ളതാണ് കാരണം നാളെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഇവിടെ എത്തുന്നുണ്ട് നമുക്കിത് അദ്ദേഹത്തിനോട് ധരിപ്പിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ മാക്സിമം പറ്റുന്ന തരത്തിൽ നമുക്കിത് ധരിപ്പിക്കാം എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാസികൾ എന്ന് പറയുന്നത് കുവൈറ്റിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രവാസികളുണ്ട് പക്ഷേ ഗൾഫ് കൺട്രീസിലെ പ്രവാസികളുടെ കാര്യം കുറച്ചുകൂടെ കഷ്ടത്തിലാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് കിട്ടുന്ന സാമൂഹിക സുരക്ഷാ മാനദണ്ഡങ്ങൾ ഗൾഫ് കൺട്രീസിലുള്ള പ്രവാസികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് കാരണം USA പോകുന്ന ഒരാൾക്ക് അയാളുടെ തുക അതായത് അയാളുടെ ചികിത്സാ ചെലവിനുള്ള തുകയും മറ്റുള്ള തുകയും ഒക്കെ അവിടുത്തെ ഗവൺമെന്റ് വഹിക്കുന്നുണ്ട് കാരണം അവരെ ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു ഭാഗ്യമുണ്ട് ദൗർഭാഗ്യമുണ്ട് നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ല അതൊരു ഭാഗ്യമാണ് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ തന്നെ അതിനെ മുന്നോട്ട് ഇറങ്ങേണ്ടി വരും സൗജന്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും എന്നൊരു സാഹചര്യമാണ് പക്ഷെ ഇതിനകത്ത് വളരെ ദുഃഖകരമായ ചില വസ്തുതകളുണ്ട് കേരള ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം പ്രവാസികൾ ലോൺ എടുത്തിരിക്കുന്ന പ്രവാസികളുടെ അത്യാവശ്യം ലോൺ ഒരു 6 മാസത്തേക്കെങ്കിലും നീട്ടിവെക്കുന്ന ഒരു സംവിധാനം നാട്ടിൽ വന്നവരുടെ
കുവൈറ്റിൽ നിൽക്കുന്നവരുടെ പോട്ടെ, കുവൈറ്റിൽ നിൽക്കുന്നവരുടെയും വളരെ കഷ്ടത്തിലാണ്. ഇപ്പം ഇവിടെ ഇരുന്ന പലരും പറയാതെ എനിക്ക് തന്നെ നേരിട്ട് അറിയാമെന്നുള്ള, ഏകദേശം എനിക്കും സഹിത്തിനും ഷറഫുദ്ദീൻ സാറിനും മാത്യു കളവിൻ സാറിനും എല്ലാവർക്കും അറിയാമെന്നുള്ള നൂറുകണക്കിന് ഇൻസിഡന്റ് ഉണ്ട്. കാരണം ഇവിടെ നിന്നും ഇപ്പൊ പഴയതുപോലെ ഫുൾ സാലറി ആരും പലരും കൊടുക്കുന്നില്ല. 60% 70% കട്ടിംഗ് ആണ്. കാരണം വളരെ വലിയൊരു സാമ്പത്തിക ഇതിൽ കൂടെയാണ് പല കമ്പനികളും കടന്നു പോകുന്നത്. അപ്പം അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ ഇതിലാണ് അവര് പലരും ഭക്ഷണം കഴിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പൈസയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഈ നാട്ടിലേക്ക് അയക്കുന്ന പൈസയിൽ നിന്നും അവരെടുത്തുള്ള ഭീമമായ ലോണിന്റെ സംഖ്യ കഴിച്ചു കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഈ ലോണ് അറ്റ്ലീസ്റ്റ് വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ ലോണ് എടുത്തിട്ടുള്ളതെങ്കിലും ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കുകളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ തന്നെ വളരെ വലിയൊരു ഉപകാരമാണ്. കാരണം പ്രവാസികളുടെ പൈസ കൊണ്ട് മില്യണയറായ ബാങ്കേഴ്സ് ഉള്ള രാജ്യം ഉള്ള നാടാണ് കേരളം. പക്ഷെ ഈ സമയത്ത് പോലും ഒരു മാസം അടച്ചില്ലെങ്കിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ബാങ്കുകളുണ്ട്. പലരുടെയും അനുഭവമുണ്ട്, ഇവിടെയുള്ള പല പ്രവാസികളുടെയും അനുഭവം അതാണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ മരണമടഞ്ഞ പ്രവാസികൾ, പലരുടെയും മരണമടഞ്ഞ പ്രവാസികളുടെ വീട്ടിന്റെ കാര്യം വളരെ കഷ്ടത്തിലാണ്. വളരെ കഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അയക്കുന്ന 10,000 രൂപയോ 15,000 രൂപയോ വെച്ച് കഴിഞ്ഞുകൊണ്ടിരുന്ന ആ വീട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടത്തിലാണ്. അതിന് അടിയന്തരമായി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, കേരള ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. വളരെ ഇവിടുത്തെ പല സംഘടനകളും അല്ലെങ്കിൽ പല വ്യക്തികളും സഹായിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊക്കെ സഹായത്തിന് ഇന്നത്തെ ഈ കോവിഡിന്റെ സമയത്ത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു ഗവൺമെന്റ് ചെയ്യുന്ന തരത്തിൽ ഓർഗനൈസ് ചെയ്ത് സഹായിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഇവിടുത്തെ സാഹചര്യങ്ങൾ പോകുന്നത്. അപ്പം ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഗൾഫിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായ ഒരു പ്രവാസി നയമാണ് കേരളത്തിൽ രൂപപ്പെടേണ്ടത്. കാരണം കേരളത്തിലുള്ള പ്രവാസികൾ എനിക്ക് തോന്നുന്നു 70% ഗൾഫ് കൺട്രീസിലാണ് ഉള്ളത്. വെറും 20-25% മാത്രമേ മറ്റുള്ള കൺട്രീസിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ കേരളത്തിലെ പ്രവാസികൾക്ക് വേണ്ടി ഒരു നയം രൂപീകരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യേണ്ടത് ഈ ഗൾഫ് കൺട്രീസിനെ നോക്കിക്കൊണ്ട് നമുക്കൊരു നയ രൂപീകരണം വേണം. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് പ്രവാസികൾക്ക് വേണ്ടി വിദേശകാര്യ വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏകദേശം 15 വർഷം മാത്രമേ NDA സർക്കാരിന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ. 15 മുതൽ 20 വർഷം വരെ വാജ്പേയി സർക്കാരിന്റെ കാലഘട്ടം കൂടെ നോക്കിയാൽ ഏകദേശം 20 വർഷം മാത്രമേ ഭരിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പുള്ള മുഴുവൻ കാലയളവും ഭരിച്ചിട്ടുള്ള സർക്കാരുകളുണ്ട്, ഇവിടെ കോലേഷൻസ് ഉണ്ടാക്കി ഭരിച്ചിട്ടുള്ളവരുണ്ട്. പക്ഷെ ഇവർക്കൊന്നും വളരെ ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നീട് നമുക്ക് നമ്മളെ ഇപ്പം ഡ്രീം കേരള പദ്ധതി, സത്യം പറഞ്ഞാൽ ഡ്രീം കേരള പദ്ധതിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന IT മേഖലയിലേക്ക് നമ്മുടെ IT മേഖലയിലുള്ള പ്രൊഫഷണൽസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇനി അടുത്ത് വരാൻ വേണ്ടി പോകുന്ന ലോകം എന്ന് പറയുന്നത് ഒരിക്കലും ഓഫീസ് വർക്കിന്റെ ലോകമല്ല, അത് എപ്പോഴും ബാക്ക് ഓഫീസ് വർക്കിന്റെ ലോകമാണ്. ആ ബാക്ക് ഓഫീസ് വർക്ക് നമുക്ക് ഹൗസിൽ നിന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് ആയിട്ട് നമ്മുടെ സംസ്ഥാനം മാറാൻ വേണ്ടി പറ്റുക, അതിന് പറ്റുന്ന വീക്ഷണമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ പ്രവാസികളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭേദമായിരുന്നു. ദൗർഭാഗ്യവശാൽ നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ ഇപ്പൊ നമുക്ക് വകയുള്ളൂ. ഓക്കെ ഓക്കെ, ശ്രീ ഷറഫുദ്ദീൻ, ഈ സംവാദം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, പ്രതീക്ഷയുണ്ടോ എന്തെങ്കിലും തിരുത്തൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഹലോ, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ ഇടയ്ക്ക് വെച്ച് എന്റെ ലൈൻ കിട്ടുന്നില്ല എന്നും. അതെ അതെ, ഞാൻ താങ്കളാണ് എന്റെ ചോദ്യങ്ങൾക്ക് പ്രധാനമായും മറുപടി നൽകേണ്ടത് താങ്കളായിരുന്നു, പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. താങ്കൾക്ക് സംസാരിക്കാം, 3 മിനിറ്റ് ബാക്കിയുണ്ട്. പറയാം. പ്രധാനമായിട്ട് ഇതിനകത്ത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വേജ് തെഫ്റ്റ് എന്ന് പറയുന്നതാണ്. കാരണം നേരത്തെ വേജ് തെഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇത്ര രൂക്ഷമായി ഒരു 10-15 ഇരട്ടി വേജ് തെഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സാലറി കൊടുക്കുന്നില്ല, സാലറി എടുക്കുന്നു, അതുപോലെ തന്നെ അവരെ
പിരിച്ചുവിടുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ട ഇന്റർമീറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ഇക്കാര്യത്തിൽ വേജ് തെറ്റിന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ നമ്മൾ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പല കത്തുകളും കാര്യങ്ങളും അയച്ചിട്ടുണ്ട്. ഇതുവരെ ആ വിഷയത്തിൽ ഒരു ഒരു ക്രിയാത്മകമായ നടപടി വേജ് തെറ്റിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് കോടിക്കണക്കിന് രൂപയാണ് പ്രവാസികളിൽ നിന്ന് ഈ പറഞ്ഞ രാജ്യങ്ങളിലെ മറ്റേ അവർക്ക് ജോലി കൊടുക്കുന്ന അവരുടെ തൊഴിൽ ഉടമകൾ അവർക്ക് ചെയ്യുന്നത്. അത് ഒരു കാര്യം. ഇനി മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ വിഷയം ഇവിടെ സംസാരിക്കുകയുണ്ടായി. മരിച്ച ഓരോ വ്യക്തിക്കും, പ്രത്യേകിച്ച് വിദേശത്ത് മരിച്ച വ്യക്തികൾക്ക്, അവർക്ക് കൃത്യമായ രൂപത്തിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് അവർ പണിയെടുക്കുന്ന രാജ്യത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ആ അവരെ മുതലാളിമാരുടെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവരെ പ്രാപ്തരാക്കുന്ന രൂപത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം. ഇവിടെ നിന്നുകൊണ്ട് ഇപ്പം ഗൾഫിലെ, പ്രത്യേകിച്ച് ഗൾഫിലെ മേഖലയിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് പ്രവാസി സംഘടനകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് ILO-യിലും UN-ന്റെ ചില സംഘടനകളിലും ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ മരിച്ചവർക്ക്, അത് മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചവർ മാത്രമല്ല മറ്റല്ലാതെയും തൊഴിൽ മേഖലയിൽ എവിടെയൊക്കെ മരിച്ചോ അവിടെ അവർക്കെല്ലാവർക്കും അവരുടെ ഫോറിൻ എംപ്ലോയർ അവർക്ക് മതിയായ കോമ്പൻസേഷൻ നൽകേണ്ടത്, അവരുടെ കുടുംബങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവരെ ബോധ്യപ്പെടുത്തി അവരിൽ നിന്ന് ഈ പണം ഇവരുടെ കുടുംബങ്ങൾക്ക് എത്തിക്കുക എന്ത കടമ കേന്ദ്ര സർക്കാരിന് നിക്ഷിപ്തമാണ്. ആ ഒരു കാര്യം കൂടെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞു, 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻഷുറൻസ് വളരെ വലിയ കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പേപ്പറിൽ കിടന്നിട്ട് കാര്യമില്ല. പ്രവാസികൾക്ക് ഇതൊക്കെ നേരിട്ട് കിട്ടാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നത് നടത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു മിനിസ്ട്രിയാണ് നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഓവർസീസ് അഫയേഴ്സ് മിനിസ്ട്രി. അത് പ്രവാസികാര്യ വകുപ്പ്. ആ വകുപ്പ് അവസാനിപ്പിച്ചതോടുകൂടി വലിയ ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ പ്രവാസികളുടെ ക്ഷേമകാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വകുപ്പ് പുനഃസ്ഥാപിക്കേണ്ടത് അത്യന്തമായ ഒരു അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കൂടി മാത്രമേ ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക്, പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിനോ അതിന്റെ കോർഡിനേഷൻ മറ്റു സംസ്ഥാനങ്ങൾ വഴി നടത്താനോ സാധ്യമുള്ളൂ. അത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഈ വകുപ്പ് ഇല്ലാതെയായതോടുകൂടി അതിന്റെ സാധ്യത തുലം ഇല്ലാതായി എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നാളെ കേന്ദ്ര വിദേശകാര്യ മന്ത്രി SJ കുവൈറ്റിൽ എത്തുന്നുണ്ട്. പ്രവാസികളുടെ ആശങ്കകൾ, താങ്കൾ ഉന്നയിച്ച അടക്കമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തുക. പ്രവാസികൾക്കും പ്രവാസി ക്ഷേമത്തിനും അർഹമായ പരിഗണന നൽകുന്നതിൽ സർക്കാരിന് വിമുഖതയുണ്ട് എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത്. 1000 കോടിയുടെ ബജറ്റ് പ്രഖ്യാപനം എത്ര പേർക്ക് പ്രയോജനം ചെയ്യും എന്നതിൽ വ്യക്തതയില്ല. ഇവിടെ പ്രായോഗികമായിട്ടുള്ള ഇടപെടലാണ് അനിവാര്യം. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധനമന്ത്രി പ്രവാസികൾക്ക് ആശ്വസിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി ശ്രീ ഷറഫുദ്ദീൻ കണ്ണേത്ത്, ശ്രീ സജിത് സി നായർ, ശ്രീ ഹരി ബാലരാമപുരം, ശ്രീ തോമസ് മാത്യു കടവിൽ ഈ സംവാദം സക്രിയമാക്കിയതിൽ. പ്രവാസികൾ പറയട്ടെയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.